രണ്ടോ മൂന്നോ മാസം ഗർഭവതിയായ ഒരു യുവതി പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ ഭർത്താവ് മരിക്കുന്നു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഗർഭവതി ആയിരിക്കുമ്പോൾ തന്നെ അവർ വേറൊരു വിവാഹം കഴിക്കേണ്ടി വരുന്നു ആ പുതിയ ഭർത്താവാണ് അവരുടെ ഗർഭകാലത്ത് അല്ലറ ചിലറ ചിലവുകളൊക്കെ നോക്കിയത് അത്യാവശ്യം മരുന്നുകളൊക്കെ വാങ്ങിക്കുക ഇടയ്ക്ക് ഡോക്ടറെ കൊണ്ട് കാണിക്കുക അതൊക്കെ അദ്ദേഹമാണ് നിർവഹിച്ചത് പക്ഷേ വലിയ ചെലവുകൾ പ്രസവ ചെലവ് പോലെയുള്ളവ വഹിച്ചത് ആ പെൺകുട്ടിയുടെ കുടുംബമാണ് ആ കുട്ടി പ്രസവിച്ചു അപ്പോൾ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരായിരിക്കും ഇതാണ് ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കഥ അല്ലെങ്കിൽ അവസ്ഥ കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് ബലവത്തായ നങ്കൂരമിടുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം അത് ഇന്ന് വ്യാഴാഴ്ച ഏതാണ്ട് പ്രവർത്തനക്ഷമമാവുകയാണ് ആദ്യത്തെ കപ്പൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ന് ആ തുറമുഖത്ത് അടുത്തു അതിൻ്റെ പേര് സാൻ ഫെർണാണ്ടോ എന്നാണ് ഡാനിഷ് കമ്പനിയായ മെസ്കിൻ്റെ ഒരു കപ്പലാണ് ഇന്നത് തുറമുഖത്തെത്തിയപ്പോൾ വാട്ടർ സല്യൂട്ടി നൽകിയാണ് കേരളം അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖം ആദ്യ കപ്പലിനെ സ്വീകരിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പിതൃത്വത്തെ ചൊല്ലി ബുധനാഴ്ച നിയമസഭയിൽ അല്ലറ ചില്ലറ വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആരാൻ്റെ കുഞ്ഞിൻ്റെ പേരെടുക്കാൻ കഴിയുന്നത് ചിലരൊക്കെ വലിയ ഭാഗ്യമായിട്ട് കരുതും ചിലപ്പോൾ പിന്നീട് പിന്നീടവർ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ് എന്ന് അവകാശപ്പെടുകയും മേനി ഒക്കെ ചെയ്യും ഇത് നമ്മുടെ ചരിത്രത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം കൊച്ചി മെട്രോ അത് ആരംഭിച്ചതും നടപ്പാക്കിയതും എല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് പക്ഷേ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും അത് പൂർത്തിയാക്കി വാണിജ്യാടിസ്ഥാനത്തിൽ ആ മെട്രോ റെയിൽ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചില്ല ഞാൻ ഓർക്കുന്നുണ്ട് ഈ മെട്രോയിൽ ഓടേണ്ട വണ്ടി തിരഞ്ഞെടുപ്പിന് മുമ്പ് കൊച്ചിയിലെത്തി ഒരു ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ഞാനതിൻ്റെ ചിത്രങ്ങൾ എടുത്തുവയ്ക്കി ഓർക്കുന്നു അത് ട്രയൽ റൺ നടത്തി പക്ഷേ ഔപചാരികമായ ഉദ്ഘാടനം നടന്നില്ല പിന്നീട് വന്ന സർക്കാരിൻ്റെ സമയത്താണ് പിണറായി സർക്കാരിൻ്റെ സമയത്താണ് മെട്രോ ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് പക്ഷേ ഉമ്മൻചാണ്ടിയെ വിളിച്ചില്ല ഇത് നടപ്പാക്കിയ മുഖ്യമന്ത്രിയെ വിളിച്ചില്ല അല്ലാതെ തന്നെ ഉദ്ഘാടനം നടത്തി പിറ്റേന്ന് അല്ലെ അതിൻ്റെ പിറ്റേന്നാണെന്ന് തോന്നുന്നു ഉമ്മൻചാണ്ടി ആ ട്രെയിനിൽ ഒരു സവാരി നടത്തി എറണാകുളത്ത് നിന്ന് ആലുവ വരെയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പം ആ യാത്രയിൽ ഉമ്മൻചാണ്ടിയോടൊപ്പം അനുവദിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ കയറി എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിക്കെതിരെ എടുക്കുകയാണ് കേരള സർക്കാർ ചെയ്തത് ഇതു തന്നെയായിരുന്നു കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ കഥയും അതും ആരംഭിച്ചതും മഞ്ചാണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ സമയത്ത് ആദ്യത്തെ വിമാനം അവിടെ വന്ന് ഇറങ്ങി ഇത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അപ്പോൾ ഈ സമയത്ത് ഈ വിമാനം വന്നിറങ്ങുമ്പോൾ വിമാനത്താവളത്തിനു പുറത്ത് ശ്രീ ഇ പി ജയരാജൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രക്ഷോഭം നടത്തുകയായിരുന്നു ഈ വിമാനത്താവളം തുറക്കാൻ പാടില്ല അതിന് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് അടി റൺവേ ഉണ്ടെങ്കിൽ മാത്രമേ തുറക്കാൻ പറ്റൂ ആദ്യഘട്ടത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിന് വിഭാവനം ചെയ്തിരുന്നത് രണ്ടായിരത്തി നാനൂറ്റി അൻപത് അടി നീളമുള്ള റൺവേ മാത്രമാണ് അപ്പോൾ ആ റൺവേ പോരാ എന്ന് പറഞ്ഞ് സി പി എം അവിടെ വലിയ പ്രക്ഷോഭം നടത്തി ഈ വിമാനത്താവളം തുറക്കുന്നതിനെ എതിർത്തു വേണമെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ജൂണിൽ തന്നെ ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ തുറക്കാമായിരുന്നു പിന്നീട് വന്ന പിണറായി ഗവൺമെൻറ് അതിന് തയ്യാറായില്ല കാരണം ട കണ്ണൂരിലൊരു വിമാനത്താവളം വരുന്നു അതിൻ്റെ ക്രെഡിറ്റ് എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ യു ഡി എഫ് സർക്കാരിന് കൊടുക്കുക ഈ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് അടി റൺവേ വേണമെന്ന വാദത്തിൽ അതിൻ്റെ ഉദ്ഘാടനം വലിച്ചു നീട്ടിക്കൊണ്ടുപോയി അവസാനം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒമ്പതിനാണ് അത് വാണിജ്യ ആവശ്യത്തിനായിട്ട് തുറന്നു കൊടുക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിനകം മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് അടി റൺവേ ഉണ്ടാക്കിക്കാണമെന്നാണല്ലോ കരുതുക അല്ല പഴയ രണ്ടായിരത്തി നാനൂറ്റി അൻപത് അടി റൺവേ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ ഉദ്ഘാടനം മനഃപൂർവ്വം വൈകുകയാണ് സർക്കാർ ചെയ്തത് നമ്മളിപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെ പറ്റിയാണല്ലോ സംസാരിച്ചു വരുന്നത് നമ്മളതിനെ പറ്റി പറയുമ്പോൾ ഓരോ ചുവടിലും അല്ലെങ്കിൽ ഓരോ വാക്കിലും നമ്മൾ ഉമ്മൻചാണ്ടിയെ സ്മരിക്കാതെ പറ്റില്ല കാരണം ഈ പദ്ധതിയുടെ പിതാവ് ഉമ്മൻചാണ്ടിയാണ് അദ്ദേഹത്തെ മറന്ന് നമുക്ക് വിഴിഞ്ഞത്തെ പറ്റി സംസാരിക്കാൻ പറ്റില്ല ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യവും അതുപോലെ രാഷ്ട്രീയത്തിന് അതീതമായ വികസന കാഴ്ചപ്പാടും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് പിണറായി വിജയന് ഈ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യത്തക്ക ഭാഗത്തിൽ ഈ തുറമുഖം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പിനെ മാത്രമല്ല നേരിട്ടത് സ്വപക്ഷത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ കക്ഷിയായ കോൺഗ്രസിൽ നിന്ന് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ അതിശക്തമായ എതിർപ്പുണ്ടായിരുന്നു അതിനൊക്കെ നേരിട്ട് അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ടാണ് ഈ തുറമുഖ പദ്ധതി അദ്ദേഹം ചാലിലാക്കിയത് ഒരു യാഥാർത്ഥ്യം ആക്കിയത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ധാരാളം അവകാശവാദങ്ങളൊക്കെ ഉണ്ടായി അതായത് നായനാർ സ്വപ്നത്തിൽ വിഴിഞ്ഞം കണ്ടു അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ അതിൻ്റെ ഫയൽ തുറന്നു നോക്കി ഈ മട്ടിലുള്ളതായിരുന്നു അവകാശവാദങ്ങൾ സജി ചെറിയാനും ആ വാസ്തവനും ഒക്കെ പറഞ്ഞത് ആദ്യം ഇതിൻ്റെ ഒരു സാധ്യതാ പഠനം നടത്തിയത് നായനാർ സർക്കാരിൻ്റെ കാലത്താണെന്ന് അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദൻ ഒരിക്കൽ ടെൻഡർ വിളിച്ചു എ കെ ആന്റണി മറ്റൊരു തവണ ടെൻഡർ ക്ഷണിച്ചു പക്ഷേ ഇതൊന്നും യാഥാർത്ഥ്യമായില്ല ഉമ്മൻചാണ്ടിയാണ് ഇത് നടപ്പാക്കും എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി ഇത് ആരംഭിക്കാനാവശ്യമായ നടപടികൾ വിജയകരമായി എടുത്തത് അദ്ദേഹം വെറുതെ ഫയൽ നീക്കി കളിക്കുകയായിരുന്നില്ല പ്രായോഗികമായിട്ട് അതിനുവേണ്ടി കഠിനാധ്വാനം തന്നെ നടത്തി നമുക്കറിയാം ഇതുപോലൊരു വലിയ സ്വീപോർട്ടിന് പലതരത്തിലുള്ള അനുമതികൾ വേണം വനം പരിസ്ഥിതി വകുപ്പ് അടക്കം ഇതിൻ്റെയൊക്കെ അനുമതികൾ ഉമ്മൻചാണ്ടി സർക്കാർ നേടിയെടുത്തു അതിനുശേഷം ഇതിൻ്റെ ബിഡിങ്ങിലേക്ക് നീങ്ങുന്നത് നാല് ബിഡ്ഡിങ് പരാജയപ്പെടുകയുണ്ടായിരുന്നു അതിലൊന്ന് ഒരു ചൈനീസ് കമ്പനിയുടേതായിരുന്നു അവർ മാത്രമായിരുന്നു ബിഡ് ചെയ്തിരുന്നത് പക്ഷേ ദേശീയ സുരക്ഷാപരമായ കാരണങ്ങളാൽ ഒരു ചൈനീസ് കമ്പനിക്ക് കേരളത്തിലെ ഒരു സീ പോർട്ടിന്റെ നിർമ്മാണ ചുമതല അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പിന്റെ ചുമതല നൽകുന്നത് ശരിയായിരിക്കില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടലിൻ്റെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കമ്പനിയുടെ ടെൻഡർ സ്വീകരിക്കാൻ കഴിയാതെ വന്നു ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം ആസൂത്രണ കമ്മീഷനെ ഈ കാര്യത്തിൽ ഇടപെടേക്കുന്നത് അന്ന് മുണ്ടേക്സിംഗ് അഖുലവാരിയാണ് ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷൻ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിനൊരു കത്തെഴുതി അതായത് ഈ പ്രൊജക്റ്റ് ഒന്ന് റീസ്ട്രക്ചർ ചെയ്തു തരണം അതിൻ്റെ ടെൻഡർ രേഖകൾ തയ്യാറാക്കിത്തരണം അതുപോലെ തന്നെ ഈ കപ്പൽ നിർമ്മാണം ഏറ്റെടുക്കുന്ന കമ്പനിയുമായുള്ള ഒരു പി 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 കരാറിൻ്റെ മാതൃക തയ്യാറാക്കിത്തരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ശ്രീ കെ എം ചന്ദ്രശേഖർ ആയിരുന്നു അദ്ദേഹം നേരത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് ഏറ്റവും കൂടുതൽ കാലം ക്യാബിനറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തിയുമാണ് അദ്ദേഹം വന്ന് കേരളത്തിൻ്റെ ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷനാണ് അദ്ദേഹമാണ് ഈ ആശയം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് പറയുന്നത് അദ്ദേഹം അഹു രൂപാലിയായി കത്തയച്ചു അവർ പെട്ടെന്നൊരു യോഗം വിളിച്ചുകൂട്ടി ആ യോഗത്തിൽ വെച്ച് ആസൂത്രണ കമ്മീഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം ഉപദേഷ്ടാവായ ഗജേന്ദ്ര ഹൽദിയ എന്ന ഒരു സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥനെ ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് അഖുലൂ വാര്യ നിയോഗിച്ചു അവിടെ നിന്നാണ് ഇത് യാഥാർത്ഥ്യമാകുന്ന വഴിയിലേക്ക് നമ്മൾ നീങ്ങുന്നത് ഈ ഹൽദിയ വളരെ ആളായിരുന്നു അദ്ദേഹം ഈ പ്രൊജക്റ്റ് റീസ്ട്രക്ചർ ചെയ്തു കൊടുത്തു പി 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 രേഖകളെല്ലാം തയ്യാറാക്കി അതുപോലെ ടെൻഡർ രേഖകൾ തയ്യാറാക്കി അതിനെ തുടർന്നാണ് വീണ്ടും പദ്ധതിക്ക് ജീവൻ വയ്ക്കുന്നത് കഴിഞ്ഞ കോവിഡ് കാലത്ത് ഈ ഗജേന്ദ്ര ഹൽദിയ കോവിഡ് വന്ന് അന്തരിക്കുകയാണ് ഉണ്ടായത് അടുത്ത ഘട്ടത്തിൽ അന്ന് ബി ജെ പി സർക്കാരിൽ ആയിരുന്ന അരുൺ ജെയ്റ്റ്ലിയാണ് ഈ പ്രൊജക്റ്റ് മുന്നോട്ട് പോകാനുള്ള സഹായം നൽകിയത് ഈ ആദ്യ ഫേസ് ആദ്യഘട്ടം ലാഭകരമായിരിക്കില്ല സാമ്പത്തികമായിട്ട് ലാഭകരമായിരിക്കില്ല എന്നുള്ളത് ആദ്യം തന്നെ നമ്മുടെ കണക്ക് കൂട്ടിയിരുന്ന കാര്യമാണ് അത് നികത്തുന്നതിന് ഒരു വയബിലിറ്റി ഗ്യാപ്പ് വി ജി എഫ് എന്നാണ് അതിന് പറയുക അത് കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ കെ എം ചന്ദ്രശേഖർ തന്നെ ഇക്കാര്യത്തിൽ മുൻകൈയ്യെടുത്ത് ഉമ്മൻചാണ്ടിയെ കൊണ്ട് അരുൺ ജെയ്റ്റ്ലിക്ക് ഒരു കത്തയക്കുന്നു അദ്ദേഹം അത് ഗൗരവമായിട്ട് എടുക്കുന്നു അദ്ദേഹത്തെ എയിംസിൽ ചികിത്സയ്ക്കായി പ്രവേശിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഒരു ശനിയാഴ്ച അദ്ദേഹം ഉമ്മൻചാണ്ടി അടക്കമുള്ളവരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടുകയാണ് അത് ഈ കെ എം ചന്ദ്രശേഖർ ആണ് വേണ്ടി സംസാരിച്ചത് നേരത്തെ ആസൂത്രണ കമ്മീഷനുമായിട്ടും അദ്ദേഹമാണ് സംസാരിച്ചത് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയുടെ വി ജി എഫ് ഈ പദ്ധതിക്ക് അനുവദിക്കാൻ അരുൺ ജെയ്റ്റ്ലി ധനകാര്യ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി അവിടെ നിന്നാണ് വീണ്ടും ഈ പദ്ധതി മുന്നോട്ട് കുതിക്കുന്നതിന് ഒരു അവസരം ഉണ്ടാകുന്നത് ഇവിടെയൊക്കെ കെ എം ചന്ദ്രശേഖരൻ്റെ റോൾ വളരെ വലുത് വലുതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഹൽദിയ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അന്ന് എ എസ് സുരേഷ് ബാബു ആയിരുന്നു നമ്മുടെ വിഴിഞ്ഞം സീ പോട്ടിൻ്റെ മാനേജിങ് ഡയറക്ടർ അതിനുശേഷം ഈ തുറമുഖത്തിൻ്റെ നിർമ്മാണ കരാർ അദാനിക്ക് നൽകുകയാണ് ഇത് അദാനിക്ക് നൽകുന്നതിനെതിരെ ഉമ്മൻചാണ്ടിയുടെ പാർട്ടിയായ കോൺഗ്രസിൽ നിന്ന് തന്നെ വളരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു വി എം സുധീരൻ പരസ്യമായിട്ട് ഇതിനെ എതിർത്തു അന്ന് പാർട്ടി പ്രസിഡന്റ് സോണിയാഗാന്ധിയാണ് അവർക്ക് വളരെ വിശദമായ ഒരു കുറിപ്പ് ഇവിടുത്തെ ചില കോൺഗ്രസ് നേതാക്കൾ അയച്ചു അത് സോണിയാഗാന്ധി ഉമ്മൻചാണ്ടിക്ക് അയച്ചു കൊടുത്തപ്പോൾ ഒരു മറുകുറിപ്പ് തയ്യാറാക്കി അദ്ദേഹം നിശബ്ദനായി ഇരിക്കുകയാണ് ചെയ്തത് വലിയ വാദപ്രതിവാദത്തിന് പോയില്ല പിന്നീട് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അംഗീകാരം കിട്ടുന്നു അതിനുശേഷം അവസാന തീരുമാനമെടുക്കുന്നതിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഒരു പ്രമുഖ അംഗം ഇതിനെ എതിർത്ത് സംസാരിച്ചു അന്ന് ഇക്കാര്യത്തിൽ ഒരു അവസാന തീരുമാനമെടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് അത് മാറ്റിവെച്ചു അടുത്ത ക്യാബിനറ്റിൽ തുറമുഖത്തിൻ്റെ നിർമ്മാണ ചുമതല അദാനിക്ക് നൽകാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു അന്ന് ഈ കരാർ അദാനിക്ക് നൽകാൻ തീരുമാനിച്ചതിന് ശേഷം സി പി എമ്മിൻ്റെ മുഖപത്രമായ ദേശാഭിമാനി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി അതിൻ്റെ വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ അയ്യായിരം കോടി രൂപയുടെ ഭൂമി തട്ടിപ്പും കടൽ കൊള്ളയുമെന്നാണ് സി പി എമ്മിൻ്റെ മുഖപത്രമായ ദേശാഭിമാനി ആ വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയത് കടൽ കൊള്ള എന്നാണ് വിശേഷിപ്പിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിമൂന്ന് അവസാനം ഈ തുറമുഖത്ത് ഒരു ക്രൈനുമായിട്ടോ വന്ന ഒരു കപ്പലെടുത്തപ്പോ അന്ന് ദേശാഭിമാനി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ ഫലമെന്ന് ശീർഷകം പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി പതിനേഴിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിൽ ഈ കരാറിനെ പറ്റി വളരെ നിശ്ചിതമായ ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ താല്പര്യങ്ങൾ നോക്കിയല്ല കരാറിലെ ചില വ്യവസ്ഥകളെന്ന് സി എ ജി പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കരാർ റദ്ദാക്കണമെന്ന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മേൽ കടുത്ത സമ്മർദ്ദം തന്നെ ഉണ്ടായി ഇത് ആരാന്റെ കുഞ്ഞാണ് നമ്മളെന്തിനാണ് ഇത്യറുന്നത് ഇത് നമുക്ക് അലസിപ്പിക്കാം ഈ ഗർഭം അലസിപ്പിക്കാം എന്നാണ് അന്ന് സി പി എം നിലപാടെടുത്തത് പക്ഷേ പിണറായി വിജയൻ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത് ഈ കരാർ ആവശ്യം അദ്ദേഹം അംഗീകരിച്ചില്ല പകരം ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ഇതിൻ്റെ അന്വേഷണം ഇത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി അവർ സി ഐ ജിയുടെ നിഗമനങ്ങളിൽ യാതൊരു വാസ്തുവുമില്ല എന്നൊരു റിപ്പോർട്ട് നൽകി അതിനെ തുടർന്നാണ് ഇതിൻ്റെ പണിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് പിന്നീട് ഇതിൻ്റെ നിർമ്മാണ കാലത്ത് പാറക്കല്ലിന് വലിയ ക്ഷാമം നേരിട്ടു അത് നമ്മുടെ ഒരു ജോലിയൊന്നും ആയിരുന്നില്ല പക്ഷേ അന്നത്തെ തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ അദ്ദേഹം ചെന്നൈയിലെത്തി അവിടുത്തെ മുഖ്യമന്ത്രി സ്റ്റാലിനെ കണ്ടു തമിഴ്നാട്ടിൽ നിന്ന് ആവശ്യത്തിന് പാറക്കല്ല് ഇതിൻ്റെ നിർമ്മാണത്തിന് കിട്ടാൻ ആവശ്യമായ ചില തീരുമാനങ്ങൾ എടുപ്പിക്കുകയും ചെയ്തു അങ്ങനെ പിണറായി എടുത്ത ഒരു നിലപാടും അതുപോലെ തന്നെ ദേവർഗോവിൽ ഈ പാറക്കല്ലുകൾ കിട്ടുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളും ഈ തുറമുഖ പദ്ധതി നടപ്പാക്കുന്നതിന് വളരെയേറെ സഹായിച്ച കാര്യമാണ് നമ്മുടെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി കരാർ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ ഇതിനാവശ്യമായ പണം കൊടുത്തത് ഈ സർക്കാരാണെന്നാണ് എന്തു പണം കൊടുത്തെന്നാണ് ചെറിയാച്ചൻ ഈ പറയുന്നത് ചെറിയാച്ചൻ ഈ കുന്തവും കുടച്ചക്രവും വലിയത് ഒരു തുറുമുഖത്തിൻ്റെ നിർമ്മാണമാണ് ഇതിന് പണം മുടക്കുന്നത് ഇത് നിർമ്മിക്കുന്നത് ഇത് ഉണ്ടാക്കുന്നത് അദാനിയാണ് അദാനിയുടെ കമ്പനിയാണ് നമ്മളവർക്ക് കരാറ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് തുറമുഖം മുതൽ ബാലരാമപുരം വരെയുള്ള റെയിൽവേ ലൈനാണ് പന്ത്രണ്ടോ പതിനെട്ടോ കിലോമീറ്റർ ആണത് അതിൻ്റെ പണി ഇതുവരെ തുടങ്ങാൻ പോലും നമുക്ക് സാധിച്ചിട്ടില്ല മറ്റൊന്നുകൂടി അവകാശവാദം ഉന്നയിക്കുന്നവർ ഓർമ്മിക്കേണ്ടതുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ തീരേണ്ടതായിരുന്നു കരാറ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് ഇന്നാണ് ആദ്യമായിട്ട് കപ്പൽ വരുന്നത് അത് ഔപചാരികമായിട്ട് ഈ തുറമുഖം ഉദ്ഘാടനം ചെയ്തിട്ട് പോലുമില്ല എന്നിട്ടാണ് സർക്കാരിൻ്റെ പേരിൽ സഖാവ് വാസവനും നമ്മുടെ സയ്യച്ചായനുമൊക്കെ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് ആരാൻ്റെ കുഞ്ഞിൻ്റെ പേരെടുക്കുന്നതിലും അതിൻ്റെ നൂലുകെട്ട് നടത്തുന്നതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അത് ഞമ്മൻ്റെ കുഞ്ഞാണെന്ന് കയറി അവകാശപ്പെടരുത് അതിനൊക്കെ ഒരു ലേശം ഉളുപ്പ് വേണം നമ്മുടെ പ്രതിപക്ഷ നേതാവിനെപ്പോലും ഈ ചടങ്ങിന് വിളിക്കാത്ത ഈ സർക്കാരിൻ്റെ പറ്റി എന്ത് പറയാനാണ്